പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഖാമുഖം ചൂടേറിയിരിക്കുകയാണ്. എൻ്റെ പേര് അഹമ്മദ്, ഞാൻ കൊണ്ടോട്ടിക്കാരനാണ്. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതാപിതാക്കൾ കാഫറുകളും അവർ ഖബറിൽ നരകശിക്ഷ അനുഭവിക്കുന്നവരുമാണ് എന്ന് മുജാഹിദ് പണ്ഡിതന്മാരുടെ പല കേസറ്റുകളിൽ നിന്നും ഞാൻ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പുണ്യ ഹറമിൽ വെച്ചിട്ടുകൊണ്ടും മക്കയിലും മദീനയിൽ വെച്ചുകൊണ്ടൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉൾപ്പെടുത്തുന്ന സമയത്ത് പിന്നീട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് ഒരുവിധം മക്കയിൽ വന്ന ഒരുവിധം ഹാജിമാരായിരിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളും എല്ലാവരും കേൾക്കാറുണ്ട്. ആയതുകൊണ്ട് അവർ പിന്നെ ഖബറിൽ നരകാവകാശികളാണോ അവർ മുസ്ലിമുകളാണോ എന്ന് നിങ്ങൾ എന്താണ് സുന്നി പണ്ഡിതന്മാർക്ക് നിങ്ങൾ പറയാനുള്ളത്? അവർ മുസ്ലിമുകളാണ്, അവർ സ്വർഗാവകാശികളാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉദ്ധരിക്കുന്നത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചോദ്യം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മാക്കളായ മാതാപിതാക്കളെ കുറിച്ചാണ്. അവർ നജാത്തിന്റെ രക്ഷയുടെ ആളുകളാണ്. അവരൊരിക്കലും നരകത്തിലല്ല. അവർ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സംരക്ഷണത്തിലും അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക കാരുണ്യത്തിലുമാണ്. അവർ സ്വർഗത്തിലാകുന്നു, അവർ ഒരിക്കലും നരകത്തിലല്ല എന്നാണ് ഇത് സംബന്ധമായി പണ്ഡിതന്മാരുടെ തീരുമാനം. ഈ വിഷയ സംബന്ധിയായി അദ്ദേഹം ചോദിക്കുന്നത് ഏത് കിതാബിലാണിത് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഒരു കിതാബല്ല, 40 കിതാബുകൾ ഈ വിഷയത്തിൽ മാത്രം രചിച്ചിട്ടുണ്ട്. ഈ നജാത്തി വാലിദയിൽ മുസ്തഫ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടവരാണ്, നരകത്തിന്റെ ആളുകളല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് 40 കിതാബുകൾ. അല്ലാമ ബസ്സാം ബാറൂദ് ആധുനിക നല്ലൊരു മുഹക്കിക്കായ പണ്ഡിതനാണ്. അദ്ദേഹം ആ കാര്യം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. നമ്മൾ കണ്ടതാണ്, അതിലും കൂടുതൽ ഗ്രന്ഥങ്ങളും പരകരസ്താദ് കണ്ടത് വേറെ ഉണ്ടാകും. ഞാൻ പറയുന്നത്, അപ്പൊ ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. ഇമാം ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള ഈ വിഷയത്തിൽ മാത്രം 7 ഗ്രന്ഥങ്ങളിൽ രചിച്ചത് എന്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. മസാലിക്കുൽ ഹുനഫ, തീനജാത്തി അബബയിൽ മുസ്തഫ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ ശ്രദ്ധേയമായതാണ്. ഹദീസുകൾ ഒരുപാട് ഒരുപാട് ഹദീസുകൾ സ്ഥാപിച്ചുകൊണ്ടാണ്, നിരത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ അവർ നരകത്തിലല്ല സ്വർഗാവകാശികളാണ് എന്ന് ഇമാം സുയൂത്തിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയെ പോലുള്ള പണ്ഡിതന്മാർ, പൂർവ്വകാല പണ്ഡിതന്മാരും പിൽക്കാല പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ സ്വർഗത്തിലാകുന്നു എന്ന്. അതേ അവസരത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം ആകുമ്പോൾ പ്രത്യേകിച്ചും, അല്ലാത്തപ്പോൾ പൊതുവായിട്ടും നമ്മുടെ രാജ്യത്തെ ബിദഅകൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ കാണാം. എന്താണ്? റസൂലുള്ളാഹി തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ടാണ് അത്രേ. അവർ പറയാറുണ്ട് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ കാഫറുകളാണ്, നരകത്തിലാകുന്നു. അത് പറയുന്നത് എന്തുകൊണ്ടാ? റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് ഓര് പറയുന്നത്. മനസ്സിലായില്ലേ? റസൂലുള്ള അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഒക്കെ മാതാക്കളെയും പിതാക്കളെയും വിളിച്ച് നമ്മൾ കുറിച്ച് പറയുകയാണ്, അവർ കാഫറാണ്, അവർ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്ഥിതി എന്തായിരിക്കും? നമ്മുടെ മനസ്ഥിതി എന്തായിരിക്കും സഹോദരന്മാരെ? പിന്നെയല്ലേ റസൂലുള്ളാഹിന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന പരിപാടിയാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന, റസൂലുള്ളാഹി തങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന പ്രവർത്തനം ചെയ്താൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് കാണാം, ഫലഹും അദാബുൻ അലീം, അവർക്ക് അങ്ങേയറ്റത്തെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ പരിപാടി അതിൽ പെട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുകൂടി ഓർമ്മപ്പെടുന്നു.